തമ്പനെയിലിൽ കാണുന്നത് പോലെ പി എസ് സി യോഗത്തിലുണ്ടായ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന നിലവിലെ രീതിയായ തപാൽ ഇമെയിൽ സംവിധാനങ്ങൾക്ക് പകരം വരുന്ന ഓഗസ്റ്റ് 1 മുതൽ ഇ വേക്കൻസി മുഖേന സമർപ്പിക്കുന്ന ഒഴിവുകൾ മാത്രം സ്വീകരിച്ചാൽ മതിയെന്നാണ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതിനായി പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നൽകിയിരിക്കുന്ന ഓൺലൈൻ വേക്കൻസി റിപ്പോർട്ടിംഗ് ജാലകമാണിത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അവരുടേതായ യൂസർ ഐ ഡി, പാസ്വേഡ് എന്നിവ നൽകിക്കൊണ്ട് ഇതിൽ ലോഗിൻ ചെയ്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതുവഴി വേക്കൻസി റിപ്പോർട്ടിംഗിലെ അനാവശ്യ കാലതാമസം ഒഴിവാക്കുകയാണ് പി എസ് സിയുടെ ലക്ഷ്യം. യോഗത്തിൽ 12 ഷോർട്ട് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാനാണ് തീരുമാനമായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് പോലീസ് കോൺസ്റ്റബിൾ, എ എസ് ഐ, തഹസിൽദാർ എന്നിവയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായാണ് 530/2019 ആംഡ് പോലീസ് ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ നടന്നത്. ഇതോടൊപ്പം തന്നെയാണ് സ്റ്റേറ്റ് വൈഡ് 499/2020 എ എസ് ഐ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി എക്സാം നടക്കുന്നത്. ഇവ രണ്ടിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജൂൺ 18 നടന്ന 566/2021 തഹസിൽദാർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം എസ് സി എസ് ടി പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനും ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിനോടകം തന്നെ 6 ഒഴിവുകൾ ഈ ഗ്ലാമർ തസ്തികയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി പുതിയ നോട്ടിഫിക്കേഷനുകൾക്കും ഈ യോഗത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് മുസ്ലിം ഒ ബി സി വിശ്വകർമ്മ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയാണ്. പി എസ് സി റിലേറ്റഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് മുടങ്ങാതെ ലഭിക്കുന്നതിനായി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. ശുഭദിനം.